കുടുംബത്തിൽ അടുത്ത് ഏതെങ്കിലും കല്യാണം വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പിടിച്ചു നിന്നു കാരണം സ്വർണ്ണവില എങ്ങോട്ടെന്നില്ലാതെ പറക്കുന്ന സാഹചര്യമാണ് ഇനി വാങ്ങുന്നവർക്ക് ഇതൊരു ആഘാതമാണെങ്കിലും കുറഞ്ഞ വിലയ്ക്ക് സ്വർണം വാങ്ങിയവരൊക്കെ ഇപ്പോൾ വലിയ ലാഭമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് പശ്ചിമേഷ്യൻ യുദ്ധങ്ങളും സംഘർഷങ്ങളും ഒക്കെ രൂക്ഷമാകുന്നത് സ്വർണത്തിന്റെ വില ഉയരുന്നതിന് കാരണമാകുന്നുണ്ട് ഇനി ഞെട്ടരുത് വില ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് ഇന്നത്തെ വിപണി വില നോക്കിയാൽ പവന് അൻപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ ഇത് അറുപതിനായിരം എത്താൻ അധികം സമയമൊന്നും വേണ്ട എന്നാൽ അതല്ല ഈ സമയത്ത് സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് ബുദ്ധിയാണോ ജ്വല്ലറിയിൽ പോയി സ്വർണ്ണാഭരണമോ സ്വർണ്ണ നാണയമോ വാങ്ങി വെക്കുന്നതിനേക്കാൾ മികച്ച നിക്ഷേപ രീതികൾ വേറെയുണ്ട് ഏതൊക്കെയാണെന്ന് പറയാം നമസ്കാരം ഞാൻ അക്ഷയ ഒന്നാമത്തെ മാർഗം ഡിജിറ്റൽ ഗോൾഡാണ് രണ്ടാമതായി ഗോൾഡ് ഇ ടി എഫുകൾ മൂന്ന് സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ നാലാമതായി ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് ഇനി ഇവയെക്കുറിച്ച് വിശദമായി പറയാം ആദ്യം തന്നെ ഡിജിറ്റൽ ഗോൾഡ് സ്വർണത്തിൽ നിക്ഷേപിച്ച് പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഡിജിറ്റൽ ഗോൾഡ് ഫിസിക്കൽ സ്വർണത്തിൻ്റെ വിപണി വില തന്നെയാണ് ഇത്തരം നിക്ഷേപത്തിന്റെ വരുമാനവും നിർണയിക്കുന്നത് അതുകൊണ്ട് സ്വർണ്ണവില കുറയുമെന്ന ആശങ്ക വേണ്ട ഡിജിറ്റൽ ഗോൾഡ് നൂറ് ശതമാനം ശുദ്ധവും സുരക്ഷിതമായി സൂക്ഷിക്കാവുന്നതുമാണ് മാത്രമല്ല ഈ നിക്ഷേപത്തിന് പൂർണ്ണമായി ഇൻഷുറൻസ് പരിരക്ഷയുണ്ട് മൊബൈൽ ഇവാലറ്റുകൾ ബ്രോക്കറേജ് കമ്പനികൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവ പോലുള്ള വെബ്സൈറ്റുകളിൽ നിന്നോ വിശ്വാസ്യതയുള്ള കമ്പനികളിലൂടെയോ സ്വർണം വാങ്ങാൻ കഴിയും രണ്ടാമത്തെ മാർഗമാണ് ഗോൾഡ് ഇ ടിഎഫുകൾ ഹ്രസ്വകാല നിക്ഷേപത്തിന് താൽപ്പര്യമുള്ളവർക്ക് അനുയോജ്യമായ നിക്ഷേപ പദ്ധതിയാണ് ഗോൾഡ് ഇ ടി എഫുകൾ മാത്രമല്ല നിക്ഷേപം ഏറ്റവും എളുപ്പത്തിൽ പണമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്കും ഇ ടിഎഫ് അനുയോജ്യമാണ് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾക്ക് സമമാണ് ഇവിടെ നിക്ഷേപം ഗോൾഡ് ഇ ടി എഫുകളിൽ നിക്ഷേപിക്കുന്നത് സുരക്ഷിതമാണ് അതേസമയം കർശനമായ നിയന്ത്രണങ്ങൾക്ക് വിധേയവും കാരണം അവ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ലിസ്റ്റ് ചെയ്യുകയും ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് സ്വർണ്ണ ഇ ടി എഫിന്റെ ഒരു യൂണിറ്റിന് ഒരു ഗ്രാം യഥാർത്ഥ സ്വർണത്തിന്റെ വില തന്നെയാണ് നൽകേണ്ടത് ഗോൾഡ് ഇ ടി എഫിന്റെ അടിസ്ഥാന ആസ്തി ഫിസിക്കൽ ഗോൾഡ് തന്നെയാണ് അതിനാൽ വിലയിലെ ഏത് മാറ്റവും കൃത്യതയോടെ ഇ ടി എഫ് പിന്തുടരുന്നു സാധാരണ ഓഹരികൾ പോലെ ഗോൾഡ് ഇ ടി എഫുകൾ എപ്പോൾ വേണമെങ്കിലും വാങ്ങാം ഗോൾഡ് ഇ ടി എഫുകൾക്ക് ലിക്വിഡിറ്റി കുറവാണ് ഇവ ലിസ്റ്റഡ് ആയതിനാൽ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ വ്യാപാരം നടത്താൻ എളുപ്പവുമാണ് ഇനി ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് ശേഖരത്തിൽ നേരിട്ടോ അല്ലാതെയോ നിക്ഷേപിക്കുന്ന ഒരു തരം മ്യൂച്വൽ ഫണ്ടുകളാണ് ഗോൾഡ് ഫണ്ടുകൾ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളിലാണ് ഇവ മുഖ്യമായും നിക്ഷേപം നടത്തുന്നത് മറ്റു മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രവർത്തന രീതി പോലെ തന്നെയാണ് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളുടെയും പ്രവർത്തനം ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് നൽകുന്ന യൂണിറ്റുകളെ അടിസ്ഥാനമാക്കിയുള്ള ഓപ്പൺ എൻഡ് നിക്ഷേപങ്ങളാണ് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ അടിസ്ഥാന സ്വത്ത് ഭൗതിക സ്വർണത്തിന്റെ രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്നതിനാൽ അതിന്റെ മൂല്യം സ്വർണത്തിന്റെ വിപണി മൂല്യത്തെ നേരിട്ട് ആശ്രയിക്കുന്നു ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾക്ക് കുറഞ്ഞത് ആയിരം രൂപയുടെ പ്രതിമാസ എസ് നിക്ഷേപം ആവശ്യമാണ് ഇനി നാലാമത്തെ മാർഗമാണ് സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ യഥാർത്ഥ സ്വർണത്തിന് പകരമുള്ള സുരക്ഷിതമായ നിക്ഷേപ മാർഗമാണിത് പ്രതിവർഷം രണ്ടേ ദശാംശം അഞ്ച് ശതമാനം പലിശ ലഭിക്കുന്ന ജനപ്രിയ നിക്ഷേപമാണ് സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ കേന്ദ്ര സർക്കാരിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ പുറത്തിറക്കിയത് ഏറ്റവും കുറഞ്ഞ നിക്ഷേപം ഒരു ഗ്രാമും വാർഷിക പരിധി നാല് കിലോഗ്രാമുമാണ് എട്ട് വർഷമാണ് സോവറിൻ ബോണ്ടുകളുടെ കാലാവധി അപ്പോൾ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതിനെക്കുറിച്ച് ഇനിയൊന്ന് ചിന്തിച്ചാലോ